ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്തുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പിലിട്ടതുമായിട്ടാണ് കേട്ടോ, അതായത് നെല്ലിക്ക, അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നീട് കുക്കുംബറാണ് കേട്ടോ ഞാൻ ഉപ്പിലിട്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കൈതച്ചക്ക, കൈതച്ചക്ക പോലെ ടേസ്റ്റിയാണ് കേട്ടോ. അത് നിങ്ങൾ ഉറപ്പായിട്ട് ഇട്ട് നോക്കണേ. അത് മാത്രമല്ല, പിന്നീട് നമുക്ക് ബീട്രൂട്ടും ഇതുപോലെ തന്നെ ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബറും ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നെല്ലിക്ക കാണിക്കാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇനി നമുക്ക് ഈ ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ കുക്കുംബറിൻ്റെയും സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ക്യാരറ്റും കുക്കുംബറും ദാ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞേ. ഇനി നമുക്ക് കുറച്ചും കൂടെ നീളത്തിന് അഥവാ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം, ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത ക്യാരറ്റും കുക്കുംബറും അതുപോലെ തന്നെ നേരത്തെ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നെല്ലിക്കയും ഉണ്ടല്ലോ, അതെല്ലാം ഇതുപോലുള്ള കുപ്പികളിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഞാൻ ഒരു ചരുവത്തിൽ മുക്കാൽ ഭാഗത്തോളം വെള്ളം വെച്ചിട്ടുണ്ട്, കാരണം നമുക്ക് മൂന്ന് ഭരണിയിൽ മാത്രം ഒഴിച്ചാലും മതി. അതിനനുസരിച്ചുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ വെള്ളം എന്താ ചെറുതായിട്ട് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഉപ്പിലിടാൻ ആവശ്യമായ ഉപ്പാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. അത് ഓരോരുത്തർക്കും അറിയാമല്ലോ എത്രയാണ് വേണ്ടത്. അതിനനുസരിച്ച് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇനി നല്ലതുപോലെ തന്നെ വെള്ളം തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ വെള്ളം നല്ലതുപോലെ തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു സ്പൂണിന് രണ്ടര സ്പൂണാണ് കേട്ടോ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. കാരണം നമ്മളെ ഉപ്പിലിട്ടത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ചൂട് മാത്രം മതി, ഒരുപാട് ചൂട് വേണ്ട കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ ക്യാരറ്റിലൊക്കെ ചൂടുള്ള ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് വെന്തും ക്യാരറ്റ്, പിന്നെ ആ ടേസ്റ്റ് കിട്ടത്തില്ല, നമ്മളെ ഉപ്പിലിട്ടതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. ഒരു വാം വാട്ടറൊക്കെ ആകുമ്പോഴത്തേന് നമ്മളെ ഉപ്പിലിട്ടതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ വെള്ളം തണുക്കാൻ വെച്ചതിന് ശേഷം എന്താ കുറച്ച് പച്ചമുളക് കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മളെ ഉപ്പിലിട്ടതിന് ആവശ്യം എരിവും കൂടെ വേണമല്ലോ, എങ്കിലാണല്ലോ ആ ടേസ്റ്റ് കിട്ടുക, ഉപ്പിലിട്ടതിൻ്റെ ടേസ്റ്റ് കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം പച്ചമുളക് ഇതാ കട്ട് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആ ചെറിയ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു മൂന്ന് ഐറ്റം മാത്രമേ പരിചയപ്പെടുത്തിയിട്ടുള്ളേ. നമുക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് എന്താ ഇതുപോലെ ഇടാം, അതുപോലെ തന്നെ മാങ്ങയുടെ സീസണൊക്കെ ആയി വരുന്നുണ്ട്, അപ്പോൾ മാങ്ങ ഇടാം. പിന്നീടെന്ന് വെച്ചാൽ ആദ്യം തന്നെ പറഞ്ഞു പൈനാപ്പിളിൻ്റെ കാര്യം, പൈനാപ്പിൾ പിന്നെ ഓൾറെഡി മധുരം ഉള്ളതായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ഒരു മധുരവും എരിവും പുളിയും ഉപ്പൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പൈനാപ്പിൾ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതെല്ലാം എടുത്തിട്ട് അതിനനുസരിച്ചുള്ള വെള്ളം തിളപ്പിക്കാൻ വെക്കണമെന്ന് മാത്രം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെള്ളത്തിലാണ് വിനാഗിരിയും ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് എത്രയാ വെള്ളം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ ഈ ഒരു ഉപ്പിലിട്ടത്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ, എങ്കിൽ മാത്രമേ ആ ഒരു ഉപ്പും എരിവും പുളിയൊക്കെ ഇതിനകത്ത് പിടിക്കത്തുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫാമിലിക്ക്, ഫ്രണ്ട്സിന്, റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം എന്നെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. പിന്നീട് ഹാദൂസ് കിച്ചൻ എന്ന ചാനൽ ആദ്യമായിട്ടൊക്കെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടാവും, കണ്ട് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കാണും, അതിൽ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. എങ്കിലേ അടുത്ത വീഡിയോ ഇടുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇൻഷാല്ലാ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.